ഇത് നമ്മുടെ അപ്രത്യക്ഷമാകുന്ന കോയിനിൻ്റെ അടുത്ത ഭാഗമാണ്. ഇവിടെ നമ്മൾ ആ കോയിൻ വീണ്ടും പ്രത്യക്ഷപ്പെടുത്തും. നമുക്ക് ആവശ്യമുള്ളത് ഒരു ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ്, കോയിനും വെള്ളവും. ആ നാണയത്തെ ഗ്ലാസ്സിൻ്റെ അടിയിൽ ഇട്ടിട്ട് വെള്ളം ഒഴിച്ചാൽ പഴയ അപ്രത്യക്ഷമാകുന്ന എക്സ്പെരിമെൻ്റ് കണ്ട പോലെ വെള്ളം ഒഴിക്കുമ്പോൾ കോയിൻ അപ്രത്യക്ഷമാകും. കാരണം കോയിനിൻ്റെ വെളിച്ചം വായുന്നും ഗ്ലാസ്സിലേക്ക് വന്നിട്ട് ബെൻഡ് ചെയ്യും. അത് കാരണം നമുക്ക് കോയിൻ കാണാൻ പറ്റത്തില്ല. കോയിനിനെ വീണ്ടും പ്രത്യക്ഷപ്പെടുത്താൻ കുറച്ച് വെള്ളത്തുള്ളി ആ കോയിനിൻ്റെ മുകളിൽ ഇടുക, എന്നിട്ട് ഗ്ലാസ് തിരിച്ചു വയ്ക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് അത്ഭുതമായിട്ട് കോയിൻ കാണാൻ പറ്റും. ഇത് കോയിൻ അകത്തിരിക്കുന്ന പോലെ ഉള്ള സെയിം സിനാരിയോ ആണ്. ഇവിടെ വെളിച്ചം വായുന്നു പോകത്തില്ല, വെള്ളത്തിനും ഗ്ലാസ്സിലേക്ക് ഡയറക്റ്റ്ലി പോയിട്ട് മുഴുവൻ ബെൻഡ് ചെയ്യത്തില്ല. കോയിൻ ഇത് കാരണം വീണ്ടും പ്രത്യക്ഷപ്പെടുത്തും. ഇവിടെ ഒരു ആശ്ചര്യമായിട്ട് സാധനം വെച്ചാൽ ഇവിടെ നമുക്ക് മൂന്ന് കോയിനുകൾ കാണാൻ പറ്റും. മുകളിൽ നോക്കിയാൽ ഒരു കോയിൻ, രണ്ടാമത്തെ നടുക്ക്, മൂന്നാമത്തെ ഏറ്റവും താഴെ. ഒരു ലേസർ ഇട്ടാൽ നമുക്ക് കാണാൻ പറ്റും. ലേസർ എക്സാക്ട്ലി മൂന്ന് സ്ഥലത്തിലേക്ക് പോയിൻറ്റ് ചെയ്യും. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഡെറ്റോൾ ഈ വെളിച്ചത്തിൻ്റെ വഴി കാണാൻ പറ്റും. ആ ലേസർ പോയിൻറ്റ് ചെയ്യുമ്പോൾ അത് മൂന്ന് ഇമേജിലേക്ക് പോയിൻ്റ് ചെയ്യും. ഇവിടെ നിങ്ങൾക്ക് വെളിച്ചത്തിൻ്റെ വഴി കാണാൻ പറ്റും. മൂന്ന് ചിത്രം കാണാൻ പറ്റുന്നത് കാരണം മൂന്ന് തരം വെളിച്ചം നിങ്ങളുടെ കണ്ണുകൾ വരെ എത്തും. ഒരു കേസിൻ്റെ അകത്ത് വെളിച്ചം ഗ്ലാസിൻ്റെ സൈഡിൽ കൂടെ റിഫ്രാക്ട് ചെയ്യും, അടുത്ത കേസിൽ ഗ്ലാസിൻ്റെ മുകളിൽ നിന്നും. എന്നിട്ട് മൂന്നാമത്തെ കേസിൽ അത് ഗ്ലാസിൻ്റെ സൈഡിൽ കൂടെ റിഫ്ലക്റ്റ് ചെയ്തിട്ട് മറ്റേ സൈഡിൽ കൂടെ റിഫ്രാക്ട് ചെയ്യും. ഇത് കാരണം നിങ്ങൾക്ക് മൂന്ന് ചിത്രം മൂന്ന് സ്ഥലത്തിലേക്ക് കാണാൻ പറ്റും. മുകൾ ഭാഗം, മധ്യഭാഗം, അതിൻ്റെ താഴെയുള്ള ഭാഗം.